السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. الله سبحانه وتعالى ഒരു മനുഷ്യന് നൽകുന്ന നിയമത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ, ഏറ്റവും അനുഗ്രഹമുള്ള, ഏറ്റവും അവനിക്ക് വലിയ വിലപ്പെട്ട ഒരു സ്വത്താണ് അവൻ്റെ സന്താനങ്ങൾ, മക്കൾ എന്ന് പറയുന്നത്. മക്കളില്ലാത്ത പല ആളുകളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മക്കൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ്, വലിയ ഒരു സന്തോഷകരമായ ഒരു ഘട്ടമാണ് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ നമുക്ക് ജനിക്കുക എന്ന് പറയുന്നത്. അവരുടെ വാത്സല്യവും അവരുടെ ആ കളിയും ചിരിയും കാണുമ്പോൾ നമ്മുടെ ടെൻഷനുകളും നമ്മുടെ വിഷമങ്ങളും എല്ലാം മാറുകയാണ്. അതിലുപരി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊരു ചിന്ത, മറ്റൊരു വിഷമം, നമ്മുടെ മക്കൾ പഠനാർഹമായി പഠനത്തിന് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മതപരമാവട്ടെ അല്ലെങ്കിൽ ഭൗതികപരമാവട്ടെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരിൽ നിന്ന് ബുദ്ധി വികാസത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഉള്ള സങ്കല്പത്തിൽ ഉപരി അവര് താഴോട്ട് പറകോട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നുകയാണ്, നമുക്ക് വല്ലാത്ത ബേജാറാവുകയാണ്. കാരണം എന്റെ മകന് പഠിച്ചതൊന്നും തലയിൽ നിൽക്കണില്ല, എന്റെ മകൻ പഠിച്ചതെല്ലാം മറന്നു പോവുകയാണ്, ബുദ്ധി വളരെ കുറവാണ് എന്ന രൂപത്തിൽ മനുഷ്യൻ വല്ലാതെ വിഷമിക്കുകയാണ് മക്കള് പഠിക്കുന്ന കാര്യത്തിൽ, പഠനത്തിൽ പറകോട്ടാവുന്നു എന്നതുകൊണ്ട്. എന്നാൽ മഹാന്മാർ പഠിപ്പിക്കുന്നതായിട്ട് കാണാം, നമ്മുടെ മക്കൾ നല്ല ബുദ്ധി വികാസമുള്ള, പഠിച്ചതൊന്നും മറന്നു പോകാൻ പാടില്ല, പഠിച്ചത് അതുപോലെ ഒരു കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ അവന്റെ ഹൃദയത്തിൽ അവിടെ പതിഞ്ഞിട്ടുണ്ടാകും, ഒരിക്കലും അത് മാഞ്ഞു പോവില്ല, അത്രയും നല്ല ക്ലിയറായി അവിടെ അങ്ങ് അവന്റെ മെമ്മറിയിൽ അതങ്ങ് ഫിക്സഡ് ആയിട്ടുണ്ടാവും, അതൊരിക്കലും എറാസ് ചെയ്തു പോവില്ല, അത്രയും നല്ല ഉഷാറായിട്ട് പഠിച്ചത് മറക്കാതിരിക്കാൻ ഒരു കാര്യവും മറക്കൂല. നമ്മൾ എന്താണോ പഠിച്ചത് അത് തന്നെ പരീക്ഷയിൽ വരാനും അതുപോലെ പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് കിട്ടാനും എല്ലാ വിഷയത്തിലും വിജയം നേടാനുമുള്ള വലിയ ഒരു മന്ത്രമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാർ പഠിപ്പിക്കുന്നത്. ബുദ്ധി വികസിക്കാൻ അത് വലിയ ഫലവത്താണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മറന്നു പോകാതിരിക്കാൻ വലിയ ഫലവത്താണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് ചെയ്യേണ്ട രൂപം പല കോലത്തിലുമുണ്ട്. ചെറിയ മക്കളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് സംസാരിക്കാൻ എത്താത്ത, അത് ഓതാൻ അറിയാത്ത ആ പ്രായത്തിലുള്ള മക്കളാണെങ്കിൽ അവർക്ക് അറിയുന്നവർ മറ്റുള്ളവർ ഓതിക്കൊടുക്കലുകൊണ്ടും അതുപോലെ അതിനെ സംസം വെള്ളത്തിലോ അല്ലെങ്കിൽ തേനിലോ മന്ത്രിച്ച് ഊതിയിട്ട് കൊടുക്കലുകൊണ്ടും അത് എന്ത് ചെയ്യും, ഉപകാരപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. പക്ഷെ അത് വെറും വയറ്റിലായിരിക്കണം മക്കൾക്ക് കൊടുക്കേണ്ടത്. മറ്റെന്ത് കഴിക്കുന്നതിന് മുമ്പും വെറും വയറ്റിൽ ചെറിയ പിഞ്ചുമക്കൾക്കാണെങ്കിലും മറ്റുള്ളവരാണെങ്കിൽ വലിയവരാണെങ്കിലും സ്വയം ഓതി കുടിക്കുകയാണെങ്കിലും ശരി, വെറും വയറ്റിൽ കുടിക്കണം, ഒന്നും അതിനു മുമ്പ് കഴിക്കാതെ ഈ വെള്ളം ആദ്യമായി അവന്റെ പള്ളയിലേക്ക് കടന്നു ചൊല്ലണം. എന്താണ് ആ രൂപം? വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന ഒരു സൂറത്ത്. ഈ സൂറത്ത് സുബ്ഹ് നിസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് 7 പ്രാവശ്യം ഓതി അവന്റെ ശരീരത്തിലേക്ക്, അവൻ സ്വയം ഓതാൻ അറിയുന്നവനാണെങ്കിൽ സ്വയം ഓതിയിട്ട് അവന്റെ നെഞ്ചിലേക്ക് ഊതി കൊടുക്കുക. 7 പ്രാവശ്യം അങ്ങ് അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് ഓതിയിട്ട് അവന്റെ നെഞ്ചിലേക്ക് ഊതുക. ഇനി സ്വയം അത് പറയാൻ പറ്റാത്ത, ഓതാൻ പറ്റാത്ത കുട്ടികളാണ്, ചെറിയ മക്കളാണെങ്കിൽ അറിയുന്ന ആളുകൾ 7 പ്രാവശ്യം അലം നശ്റഹ് ലക സദ്റക എന്ന ഈ സൂറത്ത് ഓതിയിട്ട് രാവിലെ വെറും വയറ്റ് ഭക്ഷണമെല്ലാം കഴിക്കുന്നതിന് മുമ്പ് ആദ്യമായി ഈ വെള്ളമെത്തണം. മക്കളെ വെള്ളത്തിൽ ഊതി കുടിക്കുകയാണെങ്കിൽ അത് വലിയവർക്കും വെള്ളത്തിൽ ഊതി കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, വലിയവർക്കും വെള്ളത്തിൽ ഊതിയിട്ട് തന്നെ കുടിക്കാൻ പ്രശ്നമൊന്നുമില്ല, നെഞ്ചിലേക്ക് ഊതിയാലും മതി, വെള്ളത്തിൽ ഊതിയിട്ടാണെങ്കിൽ അങ്ങനെ കുടിച്ചാലും മതി, അതും നല്ലതാണ്. സംസം വെള്ളത്തിലോ തേനിലോ അവിടെ നിന്ന് അവൻ ഊതിയിട്ട് 41 ദിവസം
41 ദിവസം മക്കൾക്ക് ആ വെള്ളം കുടിപ്പിക്കണം. ചെറിയ പിഞ്ചു മക്കൾക്ക്, ബുദ്ധിവികാസമില്ലാത്ത, പഠിച്ചാൽ തീരെ തലയിലേക്ക് കയറാത്ത മക്കൾക്ക് ഇത് കൊടുത്തുകൊണ്ട് 41 ദിവസം മക്കൾക്ക് ഇങ്ങനെ ഊതിയിട്ട് ഈ വെള്ളം കൊടുക്കണം. വെറും വയറ്റിലും വലിയ ബുദ്ധിവികാസം ഉണ്ടാകും. പഠിച്ചത് മറക്കൂല, ഒന്നും മറക്കൂല. കല്ലിൽ കൊത്തിവെച്ചതുപോലെ തന്നെ അവിടെ അങ്ങുണ്ടാകും. അള്ളാഹു നല്ല അൽമ പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.